ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോ ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യാന്ന് അറിയോ ഞാനിപ്പോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയണത്? അപ്പൊ ആകെ ടച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട് വീഡിയോന്റെ ഫ്രണ്ട് അല്ല ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട്. ഞാനാണെങ്കിൽ ഒട്ടും പ്രിപ്പയർഡും അല്ല. എല്ലാവരും ചേട്ടനും ജിക്കും ഒക്കെ സ്വിമ്മിങ്ങിന് പോയപ്പോ ഞാൻ വേഗം ഉണ്ണീനൊക്കെ ഉറക്കിയിട്ട് ചെയ്യണതാണ്. ഉണ്ണിയിപ്പൊ എനിക്ക് അതിന് മുമ്പ് നമുക്ക് വേഗം വീഡിയോ തീർക്കണം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണതുണ്ടല്ലോ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് ഡോക്ടേഴ്സ് ഷെയർ ചെയ്തെന്ന രണ്ട് ടിപ്പുണ്ട്. അതേപോലെ തന്നെ ബേബി കെയർ ടിപ്പുണ്ട്. അതേപോലെ തന്നെ ഞാൻ ബേബിക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചു തരാം. അത് ന്യൂ മോംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വേഗം വീഡിയോയ്ക്ക് എടുക്കാം. ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ഒരു ടിപ്പാണ് കേട്ടോ. അപ്പൊ ഇത് എനിക്ക് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു തന്നതാണ്. അപ്പൊ സാധാരണയായിട്ട് 3-4 മാസം പ്രായമുള്ള കുട്ടികളിൽ ഇങ്ങനെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വളരെ അധികമായിട്ട് കാണാം. കുട്ടികൾക്ക് പാല് കുടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും, നന്നായിട്ട് കരയുകയൊക്കെ ചെയ്യും. അപ്പോ കിച്ചുവാവയ്ക്കും അതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിലാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോ ആദ്യത്തെ 2 മാസത്തേക്കൊക്കെ ഒരു വൈറ്റമിൻ ഡ്രോപ്പും അതേപോലെ തന്നെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടിനൊരു ഡ്രോപ്പ് ഒക്കെ കൊടുക്കും. അപ്പൊ ഡെയിലി നമ്മളിങ്ങനെ ഡ്രോപ്സ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നാട്ടിലാണെങ്കിൽ നമ്മൾ ആയുർവേദം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നുറുക്കവിദ്യകളൊക്കെ ചെയ്യൂ. പക്ഷേ വിദേശത്തുള്ളവർക്കൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഇവിടെ ഡിസ്ചാർജ് ആയപ്പോ അതൊരു മരുന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ കിച്ചുവാക്കി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, വയറിലിങ്ങനെ കൊട്ടി നോക്കിയപ്പോൾ നന്നായിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ, ഒരു ചെറിയൊരു കോട്ടൺ ബഡ് എടുക്കുക. കോട്ടൺ ബഡ്സ് ഇങ്ങനെ നേരിയതാണ് കേട്ടോ, അധികം മണ്ണില്ലാത്തതാണ്, ബേബീസിന് യൂസ് ചെയ്യണതാണ്. ഇത് ഏതെങ്കിലും ഒരു ഓയിലില് മുക്ക. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അവരെ ഡോക്ടർ കാണിച്ചത് ഒലീവ് ഓയിലില് മുക്കിയിട്ടാണ്. അപ്പൊ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കോട്ടന്റെ ഭാഗത്ത്, ഈ കോട്ടൺ അറ്റാച്ച് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് കുഞ്ഞുവാവുകളുടെ മലദ്വാരത്തില് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ഈ ഭാഗം മാത്രം കേട്ടോ, ചെറുതായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് പുറത്തേക്ക് എടുക്കുക. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മതി. എടുത്ത് അവിടെ തന്നെ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. ഗ്യാസ് പോവും, അപ്പൊ തന്നെ കുട്ടികള് കരച്ചിൽ നിർത്തുകയും നല്ല ഒരു ആശ്വാസം കിട്ടും അവർക്ക്. എനിക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആയ ഒരു സംഭവമാണിത്. അപ്പൊ ഞാൻ കുറെ നാളെ ഇത് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ലേറ്റ് ആയി പോയതാണ് കേട്ടോ. കുഞ്ഞു ആളുകളുടെ ടിപ്സ് ആയതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാനൊക്കെ പേടിയാണ്. പക്ഷെ ഇത് ഡോക്ടർ പറഞ്ഞത് അത്രയും സേഫ് ആയിട്ടുള്ള മെത്തേഡാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്തു നോക്കാം. അടുത്തത് ഗ്യാസിനോട് അനുബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. കുട്ടികൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തോളിൽ കെടുത്തിട്ട് ഗ്യാസ് തട്ടി കളയണം. പക്ഷെ ആ ഗ്യാസ് തട്ടി പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികൾക്കും. എല്ലാ പ്രാവശ്യം പോയിക്കൊള്ളണമെന്നില്ല. പക്ഷെ അത് പോവാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് ഉറക്കി കെടുത്തിട്ട് നമുക്ക് എങ്ങനെയും പോയി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എന്നുവെച്ചാൽ പാല് ചിലപ്പോൾ തേട്ടി വരും, അത് മൂക്കിലേക്കൊക്കെ മുക്കിക്കൂടെയൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നാട്ടില് ജിക്കുവിനെ ഡെലിവറി കഴിഞ്ഞിട്ട് അവൻ കുറച്ച് നാൾ NICU എടുക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു സമയത്ത് കണ്ടിട്ടുണ്ട് കുട്ടികളെ, കുഞ്ഞു കുട്ടികളെയൊക്കെ കമത്തി കെടുത്തിട്ടുള്ളത്. കമത്തി കെടുത്താലും നമുക്കിങ്ങനെ പോവാനൊക്കെ പേടിയാണ് അല്ലെ, ഇങ്ങനെ തലയിട്ട് പൊക്കി മൂക്ക് കുത്തി പോകാനൊക്കെ പേടിയാണ്. ഇവിടെ ഞാൻ കണ്ടൊരു രീതി എന്താണെന്ന് വെച്ചാല് കുട്ടികളെയൊക്കെ ചെരിച്ചാണ് കെടുത്തിരുന്നത് കേട്ടോ. ജിക്കുവിനൊക്കെ അല്ല, ജിക്കുവിനെ അല്ല, കിച്ചുവിനെയൊക്കെ ചെരിച്ച് കെടുത്തിയിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ടർക്കി അല്ലെങ്കിൽ ഒരു ടവൽ എടുത്തിട്ട് റോൾ ചെയ്തിട്ട് ബാക്കിൽ വെക്കുക. ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇപ്പൊ ഈ ബാക്ക് ബാഗ് ഇവിടെ ചേർന്നിട്ട് സൈഡിലേക്ക് ചെരിഞ്ഞ് കെടുക്കുക ചെയ്യുക. അപ്പൊ ഞാനും ഇങ്ങനെ കണ്ടപ്പോ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ, പാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് അവര് വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൂക്കിലും ഇങ്ങനെ കയറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് സേഫ് ആയിട്ട് ചെരിഞ്ഞ് വായിക്കൂടെ പുറത്തേക്ക് വരുള്ളൂ. ഇപ്പൊ നമ്മൾ കുഞ്ഞുവാവുകളൊക്കെ പാല് കൊടുത്തിട്ട് ഉറക്കി കെടുത്തി നമുക്ക് വരെ പണികളുണ്ടാവും. അപ്പൊ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ ഈ രണ്ട് ടിപ്സ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ അത് കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആവെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചു. ഇവിടെ നെയിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞു സിസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ജിക്കുവിനെ ഡെലിവറി ചെയ്യുന്ന ആ ടൈമിലും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് PG ബ്രാൻഡാണ്, കുഞ്ഞാണ് കേട്ടോ. നല്ല സുഖമാണ് അത് വെച്ച് കട്ട് ചെയ്യാന്, തീരെ കുഞ്ഞാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് പോരും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് കുഞ്ഞുവാവുകളുടെ നഖമൊക്കെ എപ്പോഴും കടിച്ച് കളയണതാണ് നല്ലതെന്ന് പറയും. എന്ന് വെച്ചാല് ഷാർപ്പ് എഡ്ജസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ, അത് ഭയങ്കര ഒരു ഒരം കോറലൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കത് കടിച്ച് കളയാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ നെയിൽ കട്ടർ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്തായാലും അമ്മമാരിലൊക്കെ വേണ്ട ഒരു സംഭവമാണ്, ഒരു തെർമോമീറ്റർ. അപ്പൊ എന്റെ ഈ ഒരു തെർമോമീറ്റർ ഞാൻ മുമ്പൊരു വീഡിയോയില് കാണിച്ചപ്പോ
കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു തെർമോമീറ്റർ ആണ്, ഒരു കേസൊക്കെ ഉണ്ട്. ഇതും പി ജി എന്റെ ബ്രാൻഡ് തന്നെയാണ്. ഇത് ജിക്കുവിന് വേണ്ടി മേടിച്ചതാണ്, ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. അപ്പൊ കേസിന്റെ ഉള്ളിൽ ഇങ്ങനെയാട്ടാ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, സോറി ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തത് ഞാൻ കാണിക്കാൻ പോണതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ട്ടോ. അപ്പൊ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് ഇതില്ലാണ്ട് പറ്റില്ല, അത്രയ്ക്കും എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വേറെ ഒന്നല്ല, നേഴ്സിംഗ് പില്ലോ. ഇത് ജിക്കുവിന്റെ ടൈമിലൊന്നും ഞാൻ യൂസ് ചെയ്തിരുന്നില്ല കേട്ടോ. അപ്പൊ ഈ ടൈമിൽ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അന്നേ ലിസ്റ്റിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചപ്പോ അത്രയ്ക്കും നല്ല കംഫർട്ട് ആണ് ഇത് യൂസ് ചെയ്യാൻ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാ ഈ ഒരു പില്ല നമുക്ക് ഇങ്ങനെ മടിയിൽ ഇങ്ങനെ വെക്കാം. സോറി, ഞാൻ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി കുറച്ച് കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കാം. ബേബിനെ നല്ല കംഫേർട്ടായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഫീഡ് ചെയ്യാം. ഇപ്പൊ ഫോർമുല ഫീഡ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നല്ല കംഫേർട്ടായിട്ട്, നമുക്ക് അത്രയ്ക്ക് സ്ട്രെസ് ഫീൽ ചെയ്യില്ല ഇത് യൂസ് ചെയ്യുമ്പോ, അത്രയ്ക്ക് യൂസ്ഫുൾ ആണ്. കാരണം ഒരു പില്ലോ വെക്കുകയാണെങ്കിൽ പില്ലോ നമ്മളുടെ മേത്ത് അത്രയ്ക്ക് അങ്ങോട്ട് അറ്റാച്ച്ഡ് അല്ലല്ലോ. അപ്പൊ ഇത് പില്ലോ തന്നെ ഇരുകി പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാവുമ്പോ നമ്മുടെ മേത്ത് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പൊ നല്ല സുഖമായിട്ട് നമുക്ക് കേട്ടോ വിട്ടുപോലൊന്നുമില്ല. അപ്പൊ നല്ല സുഖമായിട്ടിരിക്കാം. പിന്നെ ഇതിന്റെ പല മോഡലുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ബട്ടൺ വെച്ചിട്ട് പൂട്ടാൻ പറ്റുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാല് മറ്റേ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ വയറിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ലോങ് ആയിട്ടൊരു പില്ലോ ഉണ്ട്. അപ്പൊ അത് പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേഴ്സിംഗ് പില്ലായിട്ട് വളച്ച് ഇവിടെ ബട്ടൺ ഇട്ടിട്ടുണ്ടെങ്കിൽ നേഴ്സിംഗിന് വേണ്ടിയിട്ടും ഫീഡിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. അതിന് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാല് അത് ഇങ്ങനെ ബട്ടൺ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പോക്കാം. അപ്പോ നമുക്കിപ്പോ ബേബി പെട്ടെന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പാൽ കൊടുക്കാനാവും കുറച്ചും കൂടി സുഖം. മറ്റേതാവുമ്പോ ഇങ്ങനെ വലിച്ചു കെട്ടി പൂട്ടിയിട്ടൊക്കെ വേണം ബേബിനെ എടുത്ത് വെക്കാനൊക്കെ. അപ്പൊ എനിക്ക് എന്തുകൊണ്ടും ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിന് കവറുണ്ട് കേട്ടോ, കവറ് ഊരി വാഷൊക്കെ ചെയ്യാം. പിന്നെ നാട്ടിലാവുമ്പോ അധികം ഡയപ്പർ ഒന്നും യൂസ് ചെയ്യാത്തവരാകുമ്പോ ഫീഡിങ്ങിന്റെ ടൈമില് നല്ല ക്യൂ ഡ്രൈ ഷീറ്റോ അങ്ങനെ വല്ലതൊക്കെ വിരിച്ചു കൊടുക്കണം നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇതാകെ നനഞ്ഞ് കേടാവും. പിന്നെ ഇതിനെ കൊണ്ട് വേറൊരു യൂസ് എന്താന്ന് വെച്ചാൽ, ഞാൻ ജിക്കുവിനൊക്കെ കൊണ്ട് നാട്ടിലുള്ളപ്പോ കാറിലൊക്കെ പോയിരുന്നത് അപ്പൊ പില്ലൊക്കെ എടുത്ത് മടിയിൽ വെച്ചിട്ടാണ് പോയിരുന്നത്. അല്ലെങ്കിൽ മടിയിലൊക്കെ നമുക്ക് വെക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി സ്ട്രെയിൻ കൂടും. അപ്പൊ മടിയിൽ പില്ലോലൊക്കെ എടുത്താ ചെയ്തായിരുന്നത്. അപ്പൊ ഈ ഒരു പില്ലുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും, നല്ല സുഖത്തില് നമുക്ക് അത്ര ഫീഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രല്ല, പിന്നെ വാവുകളെ കുറച്ച് ഇങ്ങനെ തല ഉയർത്തി കെടുത്താനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പില്ല യൂസ് ചെയ്യാം. ഞാനപ്പോ ഇതേ പാല് കൊടുത്തിട്ട് പ്രത്യേകിച്ചും ഗ്യാസൊക്കെ തട്ടി പോയിട്ടില്ലെങ്കിൽ അത് ഈ ഒരു പൊസിഷനിൽ കെടുത്തുണ്ടോ ചിലപ്പോ, അപ്പൊ അവർക്കും ഒരു സുഖം ഉണ്ടാവും. പിന്നെ ഈ കുറുക്കൊക്കെ കൊടുത്ത് ഇറങ്ങുന്ന ടൈമിൽ തല ഉയർത്തിയിട്ടല്ലേ കെടുത്ത, പണ്ടൊക്കെ കാലമൊക്കെ എടുത്തിട്ട് കൊടുക്കും. ഞാൻ ജിക്കുവിനൊക്കെ ഒരു പില്ല വെച്ചിട്ട് ഇങ്ങനെ തല ഉയർത്തി കെടുത്തിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഈ ഒരു പില്ലുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് ഒന്നും വീഴാണ്ട് നല്ല സേഫ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ ഇരുന്ന് തുടങ്ങുമ്പോൾ, ആദ്യമൊക്കെ ഇരുന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ ബാക്കിലും സൈഡിലൊക്കെ പില്ല് വെക്കാറുണ്ട്, ഇങ്ങനെ ബാക്കിലേക്ക് വീണ തലയൊന്നും പൊടിക്കാണ്ടിരിക്കാനൊക്കെ. അപ്പോഴും ഈ ഒരു പില്ല സപ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, സൈഡിലും ബാക്കിലൊക്കെ നല്ല സപ്പോർട്ട് കിട്ടും. അടുത്തത് ഞാൻ ബേബിനെ ക്യാരി ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ലിംഗ് ബാഗ് അല്ലെങ്കിൽ ബേബി ക്യാരിയർ, ഏത് ബ്രാൻഡിൻ്റെ ആണ്, അതേപോലെ തന്നെ അത് ഏത് ടൈം തുടങ്ങിയാണ് യൂസ് ചെയ്യാന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ബേബി ക്യാരിയർ ഇതാ എർഗോ ബേബിയുടെ ആണ് കേട്ടോ. അത് നല്ലൊരു ബ്രാൻഡാണ്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇതിങ്ങനെ വെച്ചിട്ട് ബാക്കിലേക്ക് കേട്ടോ. ബാക്കില് അറ്റാച്ച് ചെയ്യാൻ, ബാക്കില് ബേബിനെ കെട്ടുന്ന രീതിയിൽ ആക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല കേട്ടോ. ഞാൻ ചെയ്യാറില്ല, ഫ്രണ്ടിൽ തന്നെ ചെയ്യാറുള്ളൂ. ഇങ്ങനെ കെട്ടാം, ബേബിനെ എടുത്തിവിടെ വെക്കാം. രണ്ട് വെള്ളിയിട്ട ബാക്കിലൂടെ ലോക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പൊ നമുക്ക് തന്നെ കൂട്ടാൻ പറ്റും. കൂട്ടിയിട്ടുണ്ടെങ്കിൽ സേഫായി.
ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് കളർ വാങ്ങുമ്പോഴേ നമ്മുടെ നാട്ടില് നമ്മുടെ ബേബീസിനൊക്കെ നമ്മൾ എണ്ണ തേച്ചിട്ടൊക്കെ അല്ലേ കുളിപ്പിക്കുക. അപ്പൊ ഇവിടെ വേഗം ഇങ്ങനെ ഹെയർ ഹെഡ് ടച്ച് ചെയ്യണ ഭാഗമാണല്ലോ, അപ്പൊ ഇങ്ങനെ വേഗം അഴുക്ക് പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ലൈറ്റ് കളർ വാങ്ങിയപ്പോ. പിന്നെ കുറച്ചും കൂടി വലുതായപ്പോ ബേബീനെ നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിച്ചിരുത്താലോ. അപ്പൊ ആ ടൈമിൽ എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ നക്കി നക്കി അല്ലെങ്കിൽ വായത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഒഴുകുണ്ടോ. അപ്പൊ അത് പുഴയേനും ഇവിടെ ഇങ്ങനെ ഓരോ പാടുകളാവാനുണ്ട്. അപ്പൊ ഞാൻ ഇത് ഹാൻഡ് വാഷ് ചെയ്യാറുണ്ട്. ഇത് ജിക്കുവിനെ വേണ്ടി വാങ്ങിച്ചതാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നു. നല്ലൊരു ബ്രാൻഡാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. ആ പിന്നെ ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ബേബിയുടെ 1 മന്ത് ചെക്കപ്പിന് പോയപ്പോഴാണ്. ഫസ്റ്റ് 30 ഡേയ്സ് ആയപ്പോ, 30 ഡേയ്സ് ആയപ്പോ തുടങ്ങിയിട്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു സിബ് ഉണ്ട്. അപ്പൊ ആ സിബിന്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ ഒരു സംഭവം വരും. അപ്പൊ ഉണ്ണി ഉറങ്ങുകയാണെങ്കിൽ ഉണ്ണിയുടെ ഹെഡ് ഉണ്ടല്ലോ, ഹെഡ് നല്ല സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസ് നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പൊ കവറായി കിടന്നോളൂ. ശ്വാസമൊക്കെ കിട്ടും കേട്ടോ, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം ഞങ്ങള് വേറെ അഡീഷണൽ വാങ്ങിയിട്ട് പൊട്ടിച്ചതാണ്. ഇവിടെ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ചപ്പാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതാവുമ്പോ ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതെടുത്ത് വാഷ് ചെയ്യാൻ ചെയ്യാലോ. അങ്ങനെ രണ്ട് സൈഡിലും അതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് വാങ്ങിയപ്പോ ഒരു ബാഗും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അത് വെക്കാനായിട്ട്. അത് ഇതേപോലെ പാക്ക് ചെയ്യാം. ബേബി കാറൊക്കെ സ്ട്രോളറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന് കൊളുത്തിടാലോ. അതിങ്ങനെ ആവശ്യം വരുമ്പോ അത് യൂസ് ചെയ്യാം. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന ബേബി റോക്കർ ചെയർ ആണ്. അപ്പൊ അതും കൂടി കാണിക്കാം കേട്ടോ. അപ്പൊ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ ആണ്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ബേബിക്ക് യൂസ് ചെയ്യുന്ന റോക്കർ. അപ്പോ ഇത് ഫിഷർ പ്രൈസിന്റെ ആണ്. ഇത് ബേബിക്ക് 1 മന്ത് ആയപ്പോഴാണ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അവര് 0 മന്ത് തുടങ്ങിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ കിച്ചണിലേക്കൊക്കെ ഓരോ പണികൾക്കൊക്കെ പോകുമ്പോ ബേബിനോട് ഒറ്റയ്ക്ക് കിടത്തി പോകണ്ടേ. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് വാങ്ങിയത്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഫസ്റ്റ് മന്തിലൊക്കെ ബേബി ഇങ്ങനെ അധികം ഉറങ്ങുന്നു ഇല്ലായിരുന്നു, കെടുത്തുമ്പോഴേക്ക് എണീക്കലൊക്കെ. ഇപ്പൊ ഇതിൽ കെടുത്തുമ്പോ കുറച്ചധികം നേരം ഉറങ്ങണ പോലെയൊക്കെ തോന്നും. അപ്പൊ ഇത് അവിടെ ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, സെക്യൂർ ചെയ്തിട്ട് ഇരുത്താൻ വേണ്ടിട്ട്. പക്ഷെ ഞാൻ ബെൽറ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പൊ ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് ഇടാ ചെയ്യാം. അപ്പൊ അങ്ങനെ ചാടി പോവാറുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നിർത്താറ്. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് തുറക്കാം കേട്ടോ, തുറന്ന് മാറ്റാം. അറ്റാച്ച് ചെയ്യാനും ഈസിയാണ്. പിന്നെ ഇതിലൊരു ബാറ്ററി ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അപ്പൊ ബേബിക്ക് അധികം നേരം നല്ല ഉറക്കം കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും നല്ലൊരു ഓപ്ഷനാണ്, കുറച്ചു നേരമൊക്കെ അനങ്ങാണ്ടിരുന്നോളൂ. നല്ലൊരു മസാജ് പോലെയാണ് കേട്ടോ. പിന്നെ ഇതിന് 2 മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇതേപോലെ സ്വിങ് ആയിട്ട് ആട്ടുന്ന രീതിയിലും, പിന്നെ ഒന്ന് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കെടുത്താം കേട്ടോ. അപ്പൊ തീരെ കുഞ്ഞുവാവുകളൊക്കെ ഇങ്ങനെ കെടുത്തണതാവും നല്ലത്. പക്ഷെ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എനിക്കിപ്പോ ഒന്ന് ആട്ടി കൊടുക്കാൻ മറ്റേത് തന്നെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നാറ്. രണ്ടു തരത്തിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിന് നേരിയതായിട്ട് നമുക്ക് പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നുമില്ല. എന്നാലും ഇത് കണ്ടോ, രണ്ടും പ്രസ് ചെയ്തിട്ട് ഒന്ന് പൊക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബേബിക്ക് 3 മന്ത്സ് ഒക്കെ ആയി തുടങ്ങിയപ്പോ തുടങ്ങി ഇത് ടച്ച് ചെയ്തൊക്കെ ചെയ്ത് തുടങ്ങിട്ടോ. അപ്പൊ നല്ല പോലെ ഇത് മറ്റേ അടിച്ച് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നല്ലതാണ്. അധികം നേരം നമുക്ക് എടുത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണമൊന്നുമില്ല. പിന്നെ എപ്പോഴും താഴേക്ക് കെടുത്തി കളിപ്പിക്കണ തന്നെയാണ് നല്ലത്. ഇതിൽ കൂന കൂടി ഇങ്ങനെ ഇരിക്കണ പോലെ ഫീൽ ചെയ്യും. പിന്നെ ഈ ക്ലോത്ത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് അത് വാഷബിൾ ആണ്. പിന്നെ ഞാൻ എപ്പോഴും ഇതിൽ വേറൊരു ടർക്കി വിരിച്ചിട്ടാണ് ഇതിൽ കെടുത്താറുള്ളത്. കാരണം ഇത് എപ്പോഴും വാഷ് ചെയ്യണത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ടർക്കി ഇടയ്ക്കിടയ്ക്ക് മാറ്റി വാഷ് ചെയ്യും. പിന്നെ നാട്ടിലൊക്കെ ഡയപ്പറൊക്കെ യൂസ് ചെയ്യാണ്ടാവുമ്പോ അപ്പൊ ഇതിലൊരു ടുപ്രൈ ഷീറ്റ് അങ്ങനെ വിരിച്ചിട്ട് യൂസ് ചെയ്യണതാവും നന്നായിട്ടുണ്ടാവുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.